നമസ്കാരം. പ്രിയമുള്ളവരെ, നിഴൽ കത്തുന്ന എരിവേലിനെ മറിക്കുന്നു. ഈ മരുഭൂമിയിൽ ഓടിത്തളരുന്ന വഴിയാത്രികന് പ്രതീക്ഷയുടെ ആശ്വാസത്തിൻ്റെ ഒരിളം തന്നെ ലാവുകയാണ് നിഴൽ. പലപ്പോഴും വെയിലിൻ്റെ വെളിച്ചത്തിൽ മങ്ങിപ്പോകുന്ന നമ്മുടെ കണ്ണുകൾ നിഴലിൻ്റെ മറവിലാണ് ഒളിക്കുന്നത്. ചൂടുരശ്മികൾ ചിതറുന്ന സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരങ്ങൾ നിഴലുകളെ കൂടി കരുതിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ജീവിതം തന്നെ ഉണ്ടാകുമായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാത്തിനും ഒരു നിഴലുണ്ട്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകലത്തിനും ഒരു പ്രതിച്ഛായയുണ്ട്. ബിംബമുണ്ടെങ്കിൽ പ്രതിബിംബമുണ്ട്, വസ്തുണ്ടെങ്കിൽ പ്രതിവസ്തുവുണ്ട്. ഒരുപക്ഷെ നമ്മൾ അതറിയുന്നില്ലായിരിക്കാം, എങ്കിലും നമ്മുടെ നിഴൽ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പലപ്പോഴും നമ്മളതിനെ അത്ര ഗൗനിക്കാറില്ല. മറ്റുള്ളവരാണ് നമ്മളെക്കാൾ അതിനെ ശ്രദ്ധിക്കുക. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കൃതിയാണ് മാക്ബെത്ത്. ഈ പുസ്തകത്തിൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്: അണയട്ടെ അണയട്ടെ ക്ഷണികമാം ദീപം, ജീവിതമെന്നാൽ വെറുമൊരു നടക്കും നിഴൽ. പ്രിയമുള്ളവരെ, ജീവിതം വെറുമൊരു നിഴലാണോ? മരം കൊണ്ട വെയിലാണ് മരത്തിൻ്റെ നിഴലെന്ന് പ്രകൃതി അടയാളപ്പെടുത്തുമ്പോഴും കുറേ കൂടി തെളിമയോടെ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. ഒരിക്കൽ പത്രോസ് ജെറുസലേമിൻ്റെ ഇടുങ്ങിയ തെരുവിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അനവധി പുരുഷന്മാരും സ്ത്രീകളും രോഗികളെ പുറത്തു കൊണ്ടുവന്ന് അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും അവരെ കിടത്തി. പത്രോസിൻ്റെ നിഴൽ തട്ടുവാൻ ശ്രമിച്ചവർ ആരെല്ലാമാണെന്ന് പത്രോസ് അറിഞ്ഞു കാണില്ല. എങ്കിലും അനേകർ അത് പ്രതീക്ഷയോടെ കാത്തുനിന്ന് സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നിഴൽ നാം നമുക്ക് ചുറ്റും രൂപപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. നാം അറിയാതെ നമ്മൾ മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനതയാണ് നമ്മുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നിഴൽ. ഈ നിഴൽ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ നിഴൽ തട്ടി എത്ര പേർ സുഖപ്പെട്ടിട്ടുണ്ട്? നൊമ്പരപ്പെടുത്തുന്നൊരു ചോദ്യമാണിതല്ലേ? പ്രിയമുള്ളവരെ, ഒരുപാട് അഹംബോധങ്ങളിൽ തട്ടി ഉടഞ്ഞുപോയൊരു മനുഷ്യനായിരുന്നല്ലോ പത്രോസ് എന്ന ശിഷ്യൻ. ഒടുവിലെല്ലാം ചോർന്നൊലിച്ച് ശൂന്യനായി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയുന്ന ഒരു ശിഷ്യനായിട്ട് മാറി. അഹത്തിൻ്റെ എല്ലാ ബലവും നഷ്ടപ്പെട്ട് ക്രിസ്തു എന്ന ഒറ്റ വാക്കിലേക്ക് ജീവിതം ചുരുങ്ങിപ്പോയ ഒരു മനുഷ്യനായി, വെള്ളിയും പൊന്നും ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഒരുവൻ, ഉള്ളത് നസറായൻ മാത്രം. പിന്നെ എങ്ങനെ അയാളുടെ നിഴൽ മറ്റുള്ളവരെ സുഖപ്പെടുത്താതിരിക്കും? പിന്നീടുള്ള അയാളുടെ യാത്ര നിരന്തര സംഘർഷങ്ങളുടെ രണഭൂമിയിലൂടെയാണ്. എങ്കിലും അയാളുടെ നിഴൽ തട്ടി അനേകർ സുഖപ്പെടുന്നുണ്ട്. അയാളല്ലാതെ മാറുകയാണ്. പത്രോസ് നടക്കുമ്പോഴും അയാളുടെ നിഴൽ ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിലായ മനുഷ്യൻ ഇത്രകാലം സഞ്ചരിച്ചിട്ടും നെഞ്ചിനുള്ളിൽ ഒരു ഖേദം ബാക്കിയാവുന്നു. ഞാൻ നടക്കുമ്പോഴും എൻ്റെ നിഴൽ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇനിയുള്ള യാത്രയിൽ നമ്മുടെ നിഴൽ ക്രിസ്തുവിൻ്റേതാകട്ടെ. പ്രാർത്ഥനകളോടെ, റെജി ജോസഫ്, തലക്കുളം.